കൊടകര കുഴൽപ്പണ കേസിൽ സംസ്ഥാന സർക്കാരും ബിജെപിയും തമ്മിൽ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ. കൊടകര കേസ് വെച്ച് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർക്കുവാൻ ശ്രമിക്കുന്നതായും വിഡി സതീശൻ ആരോപിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news brought to you by ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ നാടിന്റെ മുഖശ്രീ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ തെളിവ് കിട്ടിയിട്ടും വെറും ഹൈവേ റോബറി കേസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കൊടകര കേസ് വെച്ച് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർക്കുവാൻ ശ്രമിക്കുന്നതായും വി ഡി സതീശൻ ആരോപിച്ചു. കുഴൽപ്പണക്കേസിലെ നിഗൂഢതകൾ വെച്ച് സർക്കാർ വിലപേശുകയാണ്. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണം പ്രഹസനമാണെന്ന് ഹൈക്കോടതി പറയാതെ പറയുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർക്കാനാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പണവുമായി ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ കയ്യിൽ. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ പണം ഇവിടെ കൊണ്ടുവന്നതും കൊടുക്കാൻ ഉദ്ദേശിച്ചതും എന്നുള്ള വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇത് സാധാരണ ഒരു ഹൈവേ റോബറിക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഉള്ള പ്രത്യേക ശ്രദ്ധയാണ് പോലീസും സർക്കാരും ചെലുത്തുന്നത്. April 3 നടന്ന സംഭവത്തിന് 3 കഴിഞ്ഞിട്ടാണ് BJP സംസ്ഥാന പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. പോലീസ് സർക്കാരിൻ്റെ അറിവോടുകൂടി, ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി കൊടകര കുഴൽപ്പണ കേസിലെ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് ആ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലുള്ള നിഗൂഢതകൾ, ആ നിഗൂഢതകൾ മുഴുവൻ മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന് അതിനെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച് വിലവേശം നടത്തുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കരട് റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. നിലവിൽ കിട്ടുന്ന വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നത് അംഗീകരിക്കാനാവില്ല. ജനസംഖ്യാനുപാതത്തിലെ സ്കോളർഷിപ്പ് നിർദ്ദേശത്തെ UDF എതിർക്കില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ജനസംഖ്യ അനുസരിച്ചിട്ടുള്ള ആനുപാതികമായി സ്കോളർഷിപ്പുകൾ കൊടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. അവർക്ക് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു. അത് UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗും നിലവിലുള്ള മുസ്ലിം പരിവർത്തിത ക്രിസ്ത്യാനികൾ, ലത്തീൻ ക്രിസ്ത്യാനികൾ തുടങ്ങിയവർക്കാണ് ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്കോളർഷിപ്പ് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ട ഞങ്ങളുടെ ഘടകകക്ഷി ലീഗ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെ മറ്റു മൈനോറിറ്റികൾക്ക് കൂടി ഈ സ്കോളർഷിപ്പുകൾ കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചു. അതായിരുന്നു UDFന്റെ വിജയം. UDF ഒറ്റക്കെട്ടായിട്ടാണ് ഒരു ഫോർമുല ഒരേപോലെ പറഞ്ഞത്. കേരള കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച PJ ജോസഫ് സാറും അതുപോലെ തന്നെ മൈനോറിറ്റിക്കൊരു സ്കീം ഉണ്ടാകണം, അതേ അവസരത്തിൽ മറ്റ് 3 മുസ്ലിം ഉൾപ്പെടെയുള്ള 3 നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ നിർബന്ധമായും നിലനിർത്തണം എന്നുള്ള സ്റ്റാൻഡ് എടുത്ത്. കോവിഡ് നിയന്ത്രണ കാര്യത്തിൽ സർക്കാർ ദുരഭിമാനം വെടിയണമെന്നും കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ സംസ്ഥാനത്ത് രൂപീകരിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. വിരട്ടലിന്റെ ഭാഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നേരത്തെ പ്രതിപക്ഷം പ്രഖ്യാപിച്ച നിരുപാധിക പിന്തുണ പിൻവലിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ഈ സമരം ചെയ്യും എന്ന് കച്ചവടക്കാർ പറഞ്ഞപ്പോൾ അവരെന്ത് സാഹചര്യത്തിലാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് സംസാരിച്ചൊരു ഭാഷയുണ്ടല്ലോ, വിരട്ടിൻ്റെ ഭാഷ. ആ വിരട്ടിൻ്റെ ഭാഷ വന്നപ്പോൾ പറഞ്ഞ് അത് കേരളത്തിൽ വേണ്ട, അത് കേരളത്തിൽ നടക്കില്ല. ആ വിരട്ടിൻ്റെ ഭാഷ അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി സഖാക്കളെ വിരട്ടുന്നത് പോലെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് ഇവിടെ സമരം ചെയ്യും എന്ന് പറയുന്ന ആളുകളെ കൈകാര്യം ചെയ്ത് കളയുമെന്ന് പറയുന്ന വിരട്ടിൻ്റെ ഭാഷ വേണ്ടെന്ന് പറയും. അപ്പോൾ ഈ നിരുപാധിക പിന്തുണയിൽ നമുക്ക് ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ടി വരും അത്തരം ഭാഷയിൽ സർക്കാർ സമീപിച്ചാൽ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സത്യത്തിൽ ഭരണം.